la 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 la, oh la 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 la, oh la 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 la, oh la 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 la. മീനു, ഇങ്ങനെ വീഡിയോ ഗെയിംസ് കളിച്ചിരുന്നാൽ നീ ലേസി ആവും. വാ, നമുക്ക് ഓടി പിടിച്ച് കളിക്കാം. ഇല്ല, എനിക്ക് വീഡിയോ ഗെയിം കളിക്കണം. ആണോ? എന്നാ എന്റെ അടുത്തുനിന്ന് ഇത് വാങ്ങിച്ചോ. അത് താ, വാ വാ വാ, വന്ന് പിടിക്ക്. അത് തന്നിട്ട് പോ. മീനു, നീ ഇത്ര സ്ലോ ആയിട്ട് ചീസ് ചെയ്താൽ നിനക്ക് എന്നെ പിടിക്കാനേ ആവില്ല. പ്ലീസ് പ്ലീസ് ചീനു. ഓഹോ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും വഴക്കിട്ടു. ചിനു മോനെ എന്താ പറ്റിയത്? കണ്ണു തുറക്ക മോനു. എന്റെ മോന് എന്താ പറ്റിയത്? അയ്യോ, എല്ലാത്തിനും കാരണം ഈ കെമിക്കൽസ് ആണ് അല്ലേ മുരാരി? നീ പറയുന്നത് ശരിയാണ് ചെൽബോൾ. എനിക്ക് ഇവിടുന്ന് ശരിക്കും ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഡോക്ടറുണ്ടേ ഒന്ന് വരാൻ പറയൂ പ്ലീസ്. നിങ്ങളൊക്കെ ചീനുവിനെ നോക്കിക്കോളൂ, ഞാൻ പോയി ഡോക്ടറെ കൂടിക്കൊണ്ട് വരാം. എന്റെ തോളം, എനിക്ക് വിശക്കുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്ത്, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ. എല്ലാത്തിനും നീയാണ് കാരണം. എന്റെ ചോളം നീ കരിച്ചില്ലേ? പക്ഷെ നീ എന്തിനാ എന്നെ അടിച്ച? എന്റെ ചോളം നീ കരിച്ചു. അല്ല, നീയാണ് എന്നെ അടിച്ചത്. നീയാണ് കരിച്ചത്. നീയാണ് അടിച്ചത്. എനിക്ക് നല്ലോണം വിശക്കുന്നു. ആ, എനിക്കും വിശക്കുന്നുണ്ട്. നമ്മുടെ വിശപ്പിനുള്ള പരിഹാരം ദേ കണ്ടെത്തി കഴിഞ്ഞു. ഓഹോ, ഇതൊരു പുതിയ പ്രശ്നമാണല്ലോ. ഇത് മീനാണോ അല്ലെങ്കിൽ കുൻഫു ക്യൂവിനാണോ? എന്തൊരു വേദനയാ. വേണ്ട, എന്നൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഇതെന്താ തക്കേല, മീനിനെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു? ആ, ഇതിന് നമ്മളെ കാണാനും കഴിയുന്നുണ്ട്. അപ്പോഴിതെന്തോ പ്രശ്നത്തിലാ തോന്നുന്നു. പാവം പ്രാണിയാ, വിഷമത്തിലാ തോന്നുന്നു. അത്ര സുഖമല്ല. ആരാണ് നീ? എന്റെ പേര് കമലി. ഞാൻ ഈ പോണ്ടിലാണ് ജീവിക്കുന്നത്. എന്റെ മോൻ ചീരുവിന് ഒട്ടും വയ്യ. ഡോക്ടറെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഡോക്ടറെ അടുത്ത് പോയേ പറ്റൂ. എന്ത്, നിന്റെ കുഞ്ഞിന് ആപത്തോ? ഡോക്ടർ ആവശ്യപ്പെടുന്നു. കഥയിൽ ഇമോഷണൽ ട്വിസ്റ്റാ. ഇതിനെ നമ്മളാണ് ശരിയാക്കേണ്ടത്. നിന്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് ഞങ്ങൾ വന്ന് നോക്കാം. വേഗം പോവാ പക്കേല. എന്താ കമലി ഇത്? ഡോക്ടറെ വിളിച്ചോണ്ട് വരാനല്ലേ പോയത്? ഈ രണ്ട് ജെന്റിൽമാൻമാരാരാ? നീക്കുന്നവരോ? നന്നായി നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. ഇതിനൊക്കെ കാരണം ആ പാപികൾ ചെയ്യുന്ന പാപോ? അവരുടെ കെമിക്കൽ ഫാക്ടറി ഇതിനടുത്താണ് ഉള്ളത്. അതെ, അതിന്റെ കെമിക്കൽസ് മുഴുവനും ഈ വെള്ളത്തിലാണ് അവർ കൊണ്ടുവന്ന് കലർത്തുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം മുഴുവനും മലിനജലമാവുന്നത്. ആദ്യമൊക്കെ നല്ല വെള്ളമായിരുന്നു, ഇപ്പൊ കെമിക്കൽ വെള്ളമായി മാറിക്കൊണ്ടിരിക്കുകയാ.
എന്റെ മോൻ എന്ത് സംഭവിക്കുന്ന അറിയില്ലല്ലോ. ഇതെന്തായാലും വലിയൊരു പ്രശ്നമാണ്, ഇതിന് പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. അതുകൊണ്ട് ബീബിനെ നമ്മൾ പെട്ടെന്ന് വിളിക്കണം. ബീബിയോ? അതാരാ? ഞങ്ങളുടെ ബോസാ, ഭൂതം ബോസ്. ഭൂതം ബോസേ, വേഗം വരൂ വെള്ളത്തിനടിയിലേക്ക്. തക്കേല പക്കേല, എവിടെയാ നിങ്ങൾ രണ്ടുപേരും? ക്യാമ്പിങ്ങിനെ പറ്റി എന്തൊക്കെ സ്വപ്നങ്ങളാ കാണിച്ചു തന്നത്? പിസ്സയോ സ്പെഷ്യൽ ലഞ്ചെന്നോ? ഇപ്പൊ വെറും വയറ്റിൽ കിടന്ന് ഓടുക. തക്കേല പക്കേല, ഈ അഴുക്ക് വെള്ളത്തിൽ നിങ്ങൾ എന്നെ നീന്തിപ്പിക്കുകയാണോ? എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ബോസേ, ഈ അഴുക്ക് വെള്ളത്തിന്റെ പ്രശ്നം തീർക്കാൻ തന്നെയാ. പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു അമ്മയുടെ തേങ്ങലാണ്. ബോസേ, ഈ കുളത്തിലെ ഫാക്ടറിയിൽ നിന്നുള്ള അഴുക്കുകൾ വരുന്നുണ്ട്. ഇത് എല്ലാവരെയും ബാധിക്കും. ബോസ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഈ പണി ചെയ്തവരെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ കുട്ടിയെ ശുദ്ധവെള്ളം കൊണ്ട് കുളിപ്പിക്കണം, എന്നാലേ ശരിയാകൂ. ഇപ്പൊ ഈ സംഭവത്തിന് കാരണമായ പാപിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ശുദ്ധമായ വെള്ളത്തിൽ മലിനീകരണം ചേർക്കുന്നു. എന്നാ പിന്നെ എന്തിനാ വഹിക്കുന്നത്? എന്താ സാറേ, നിങ്ങൾ ഓർഡർ തരൂ. മിഥനോൺ, എക്സിൻ, നൈട്രോബേസിൻ, സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഒരു പ്രശ്നവും ഇല്ല. എന്തിനാ ടെൻഷൻ? കാശ് മഴയല്ലേ പെയ്യുന്നത്. മിസ്റ്റർ കബാഡിയ, നീ ഉണ്ടാക്കിയ കെമിക്കലിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കാൻ പോവാ. എന്താ ഇത്? എന്താ ഇവിടെ വല്ലാത്തൊരു നാറ്റം? ഞാൻ റൂം ഫ്രഷ്നർ എടുത്തോണ്ട് വരാം ബോസ്. സോറി, ബോട്ടിൽ കഴിഞ്ഞു, ഞാൻ വേറൊന്നും എടുത്തോണ്ട് വരാം. ഓ, ഇതെന്തൊരു നാറ്റമാ! വേഗം കൊണ്ടുവരാൻ നോക്ക്, ഇല്ലെങ്കിൽ ഈ നാറ്റം എന്റെ ജീവനും കൊണ്ടേ പോവൂ. വേഗം കൊണ്ടുപോവാ. ഒരുപാട് ഉഷ്ണിക്കുന്നുണ്ട്, ആസിഡ് മഴ പെയ്താൽ നന്നായിരിക്കും. എന്താ ഇത്? ഓഫീസിനകത്ത് മഴയോ? എന്റെ ഈശ്വര, എന്തൊക്കെയാ സംഭവിക്കുന്നത്? മാത്രമല്ല, ഈ വെള്ളം കാരണം എനിക്ക് വല്ലാണ്ട് ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്നല്ലോ. ഈ ഇത് ആസിഡ് റെയിൻ ആണല്ലോ, അത് ഓഫീസിനകത്ത് എങ്ങനെയാണ്? ഇയാളോ കബാഡിയ കെമിക്കൽസിന്റെ ഓണർ മിസ്റ്റർ കബാഡിയ അല്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോഴൊക്കെ മൃഗങ്ങൾ സംസാരിച്ചു തുടങ്ങിയോ? ഞങ്ങളൊക്കെ വളരെ നന്നായി സംസാരിക്കും കേട്ടോ. ഞങ്ങളുടെ കുളമൊക്കെ നശിപ്പിച്ച് നീ ഇവിടെ സന്തോഷമായി ഇരിക്കുക അല്ലേ? എടോ, നിങ്ങൾ ഫാൻസി ഡ്രസ്സുകാരോ മറ്റോ ആണോ? പോയിക്കോ ഇവിടുന്ന്, അഞ്ചിന്റെ പൈസ കിട്ടൂല. ഞങ്ങൾ കാശ് വാങ്ങാൻ വന്നതല്ല, നിന്റെ പാവങ്ങളെ കൊന്ന് നീക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ, നിന്റെ ഓഫീസിനകത്ത്. എന്തുവാ ഇത്? ഇതൊക്കെ എന്റെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. ദയവു ചെയ്ത് എന്നെ ഒന്നും ചെയ്തേക്കല്ലേ. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. മീലി, നീ ഇത് എവിടെ പോയി കിടക്കുവോ? ഭാഗ്യം രക്ഷപ്പെട്ടു. ആദ്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. ഈ കെമിക്കൽ ചുഴലിക്കാറ്റ് എവിടുന്ന പെട്ടെന്ന് വന്നത്? ഇത് എന്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ തന്നെയാ. ഞാൻ ആരാന്ന് നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാനാണ് ഭൂതം ബോസ്, ഭൂതങ്ങളുടെ രാജാവ്. മനസ്സിലായോ കബാഡിയ? ഞാനാണ് തക്കേല. ഞാനാണ് പക്കേല. ഞങ്ങളുടെ പാപത്തിനുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും വലിയ ശിക്ഷ തന്നത് ഭൂതം ബോസേ? ഞാൻ എങ്ങനെയാ ഇതുപോലൊരു മത്സ്യമായി മാറിയത്? ഞാനിപ്പോ എവിടെയാണ് ഉള്ളത്? നിന്റെ ഫാക്ടറിയിൽ നിന്നും വരുന്ന കെമിക്കലൊക്കെ വീഴുന്ന ആ കുളമുണ്ടല്ലോ, ആ കുളമായി ഇത്. എത്ര പേരുടെ ആരോഗ്യമാ നീ നശിപ്പിച്ചതെന്ന് നിനക്കറിയോ? എനിക്കിവിടുന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല.
എനിക്ക് ഇവിടുന്ന് ഒന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. ഇനി മുതൽ നിന്റെ ബാക്കി ജീവിതം ഇവിടെ തന്നെയായിരിക്കും. ഇതിലാണ് ഇനി നീ ശ്വാസം വിടേണ്ടത്. നീ ചെയ്ത പാപത്തിന് ശിക്ഷ കിട്ടിയേ മതിയാകൂ. വേണ്ട, എന്നോട് ക്ഷമിക്കൂ. അറിയാതൊരു തെറ്റ് പറ്റിപ്പോയതാ. വളരെ വൈകിയാണ് സോറി ചോദിക്കുന്നത് കപാടിയാ. ഇനി എന്തിനാ ടെൻഷൻ? നിനക്ക് ഇനി പൈസയൊന്നും വരാൻ പോകുന്നില്ല. അധികം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഞാനാണ് ഒരുപാട് കെമിക്കൽസ് ഉണ്ടാക്കിയത്. എന്നിട്ട് മാലിന്യങ്ങൾ മുഴുവനും ഈ വെള്ളത്തിൽ കൊണ്ട് കലർത്തുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കൂ. ഇതുപോലെയുള്ള വിഷവാതകങ്ങൾ ഞാൻ ഇനി ഒരിക്കലും ഉണ്ടാക്കില്ല. പ്ലീസ് ഭൂതം ബോസേ, എന്നെ വീണ്ടും മനുഷ്യനാക്കി മാറ്റി തരൂ. പ്ലീസ്. മേലാൽ നിന്റെ ഫാക്ടറിയിലെ വേസ്റ്റ് കെമിക്കൽ ഈ കുളത്തിലിട്ടാൽ അതിനുശേഷമുണ്ട്. അറിയാം ഭൂതം ബോസേ, ഇന്ന് തൊട്ട് ഞാൻ ഈ ജോലി തന്നെ നിർത്തിക്കോളാം. മാത്രമല്ല ഈ കുളം ഞാൻ പെട്ടെന്ന് ക്ലീൻ ആക്കിക്കോളാം. ഉണ്ട് ബോസ്. ബാംഗ്പൂർ ഹൈവേയിൽ നിന്നും 300 കിലോമീറ്റർ അകത്ത് ചെന്നാൽ ഗൂപ്പടിഗഞ്ച് വില്ലേജ് ഉണ്ട്. അവിടെ ഒരു കുളമുണ്ട്, ആൾ സഞ്ചാരമില്ലാതെ വഴികളുണ്ട്. അവിടെ പോയാൽ ഒരു മല ഉണ്ട്, ബ്യൂട്ടിഫുൾ ഹൊറർ മാൾ. എങ്കിൽ പിന്നെ എന്തിനു വൈകിക്കണം?